ഹലോ മച്ചൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആർട്സ് ഓറിയൻ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചങ്ങമ്പുഴ രചിച്ച നോവൽ ഏത്? ചങ്ങമ്പുഴ രചിച്ച നോവലാണ് കളിത്തോഴി. ചങ്ങമ്പുഴ രചിച്ച നോവൽ കളിത്തോഴി. മലയാളത്തിലെ ആദ്യ പാരിസ്ഥിതിക ബോധത്തിൻ്റെ കവിത ഏത്? പാരിസ്ഥിതിക ബോധത്തിൻ്റെ കവിത. കുറ്റിപ്പുറം ബാലം ആണ് പാരിസ്ഥിതിക ബോധത്തിൻ്റെ കവിത. കുറ്റിപ്പുറം ബാലം. ദാമ്പത്യം വിഷയമായ വൈലോപ്പള്ളി കവിത ഏത്? ദാമ്പത്യം വിഷയമായ വൈലോപ്പള്ളിയുടെ കവിതയാണ് കണ്ണീർപ്പാടം. കണ്ണീർപ്പാടം. വനവൽക്കരണത്തിന് അനുകൂലമായ ഇടശ്ശേരി കവിത. വനവൽക്കരണം, പുളിമാവ് വെട്ടി. വനവൽക്കരണത്തിന് അനുകൂലമായ ഇടശ്ശേരിയുടെ കവിത പുളിമാവ് വെട്ടി. മർദ്ദിത വർഗത്തിൻ്റെ മോചനഗാഥ എന്നറിയപ്പെടുന്ന കടമ്മനിട്ട കവിത ഏത്? കുറത്തി ആണ്. മർദ്ദിത വർഗത്തിൻ്റെ മോചനഗാഥ എന്നറിയപ്പെടുന്ന കടമ്മനിട്ട കവിത കുറത്തി. ഇപ്പൊ ചങ്ങമ്പുഴ രചിച്ച നോവല് കളിത്തോഴിയാണ്. മലയാളത്തിലെ ആദ്യത്തെ പാരിസ്ഥിതിക ബോധത്തിൻ്റെ കവിത കുറ്റിപ്പുറം ബാലമാണ്. ദാമ്പത്യം വിഷയമായ വൈലോപ്പള്ളി കവിത കണ്ണീർപ്പാടം ആണ്. വനവൽക്കരണത്തിന് അനുകൂലമായ ഇടശ്ശേരി കവിത പുളിമാവ് വെട്ടി. മർദ്ദിത വർഗത്തിൻ്റെ മോചനഗാഥ എന്നറിയപ്പെട്ട കടമ്മനിട്ട കവിത കുറത്തി ആണ്. ശ്യാമദുഃഖങ്ങളുടെ ഉപാസക എന്നറിയപ്പെടുന്ന കവയിത്രി. ശ്യാമദുഃഖങ്ങളുടെ ഉപാസക എന്നറിയപ്പെടുന്ന കവയിത്രി അത് സുഗതകുമാരിയാണ്. ശ്യാമദുഃഖങ്ങളുടെ ഉപാസക എന്നറിയപ്പെടുന്നത് സുഗതകുമാരി ആണ്. ചെറ്റകളുടെ പാട്ട് എഴുതിയത്? ചെറ്റകളുടെ പാട്ട് NN കക്കാടാണ് എഴുതിയത്. ചെറ്റകളുടെ പാട്ട് NN കക്കാട്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ നാവുമരം എന്ന കവിത രചിച്ചത് സച്ചിദാനന്ദനാണ്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ നാവുമരം എന്ന കവിത രചിച്ചത് സച്ചിദാനന്ദനാണ്. ആറ്റൂരിൻ്റെ മേഘരൂപൻ എന്ന കവിതയിൽ പ്രത്യക്ഷനാകുന്ന കവി ഏത്? പി കുഞ്ഞിരാമൻ നായരാണ് ആറ്റൂരിൻ്റെ മേഘരൂപൻ എന്ന കവിതയിൽ പ്രത്യക്ഷനാകുന്ന കവി. പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരാണ് ആറ്റൂരിൻ്റെ മേഘരൂപൻ എന്ന കവിതയിൽ പ്രത്യക്ഷനാകുന്ന കവി. ഇവനെ കൂടി എന്ന വിലാപകാവ്യത്തിൽ അനുസ്മരിക്കപ്പെടുന്നത്? ഇവനെ കൂടി എന്ന വിലാപകാവ്യത്തിൽ അനുസ്മരിക്കപ്പെടുന്നത് അത് വൈലോപ്പള്ളിയാണ്. ഇവനെ കൂടി എന്ന വിലാപകാവ്യത്തിൽ അനുസ്മരിക്കപ്പെടുന്നത് വൈലോപ്പള്ളിയാണ്. ഇവനെ കൂടി. കാളിദാസനെ നായകനാക്കി ONV രചിച്ച കാവ്യം ഏത്? ഉജ്ജയിനിയാണ്. കാളിദാസനെ നായകനാക്കി ONV രചിച്ച കാവ്യം ഉജ്ജയിനി. ശ്യാമദുഃഖങ്ങളുടെ ഉപാസക എന്നറിയപ്പെടുന്ന കവയിത്രി സുഗതകുമാരി. ശ്യാമദുഃഖങ്ങളുടെ ഉപാസക സുഗതകുമാരി. ചെറ്റകളുടെ പാട്ട് എഴുതിയത് NN കക്കാട്. ചെറ്റകളുടെ പാട്ട് NN കക്കാട്. നാവുമരം സച്ചിദാനന്ദൻ. ആറ്റൂരിൻ്റെ മേഘരൂപൻ എന്ന കവിതയിൽ പ്രത്യക്ഷനാകുന്ന കവി പി കുഞ്ഞിരാമൻ നായർ. ആറ്റൂരിൻ്റെ മേഘരൂപൻ എന്ന കവിതയിൽ പ്രത്യക്ഷനാകുന്ന കവി പി കുഞ്ഞിരാമൻ നായർ. ഇവനെ കൂടി എന്ന വിലാപകാവ്യത്തിൽ അനുസ്മരിക്കപ്പെടുന്നത് വൈലോപ്പള്ളിനെ ആണ്. കാളിദാസിനെ നായകനാക്കി ONV രചിച്ച കാവ്യമാണ് ഉജ്ജയിനി. ഉജ്ജയിനി. കാച്ചിക്കുറുക്കിയ കവിതകൾ ആരുടേതാണ്? കാച്ചിക്കുറുക്കിയ കവിതകൾ ആരുടേതാണ്? വൈലോപ്പള്ളിയുടേതാണ്. കാച്ചി കുറുക്കിയ കവിതകൾ ഇത് പറയുന്നത്. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം ആരുടെ വരികളാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായരുടേതാണ് നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നത്. കുറ്റിപ്പുറത്ത് കേശവൻ നായർ. ആദിവാസി അനുഷ്ഠാനത്തിൽ നിന്നും പ്രചോദനം കൊണ്ട് എഴുതിയ നാടകം ഏത്? ഏതാണ്? നാടുഗദ്ദിക ആണ്. ആദിവാസി അനുഷ്ഠാനത്തിൽ നിന്നും പ്രചോദനം കൊണ്ട് എഴുതിയ നാടകം. ചരിത്ര നോവലിസ്റ്റ് എന്നറിയപ്പെടുന്നത് ആര്? ചരിത്ര നോവലിസ്റ്റാണ്. CV രാമൻപിള്ളയാണ് ചരിത്ര നോവലിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. CV രാമൻപിള്ള. കേരളീയ ജീവിതത്തിൻ്റെ വികാസ പരിണാമങ്ങൾ വ്യക്തമാക്കുന്ന തകഴിയുടെ നോവൽ. കേരളീയ ജീവിതത്തിൻ്റെ വികാസ പരിണാമങ്ങൾ വ്യക്തമാക്കുന്ന തകഴിയുടെ നോവൽ ഏതാണ്? കയർ ആണ്. കേരളീയ ജീവിതത്തിൻ്റെ വികാസ പരിണാമങ്ങൾ വ്യക്തമാക്കുന്ന തകഴിയുടെ നോവലാണ് കയർ എന്ന് പറയുന്നത്. കേരളീയ ജീവിതത്തിൻ്റെ വികാസ പരിണാമങ്ങൾ വ്യക്തമാക്കുന്ന തകഴിയുടെ നോവൽ കയർ ആണ്.
കാച്ചിക്കുറുക്കിയ കവിതകൾ വയലോപ്പള്ളിയുടേതാണ്. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. ആദിവാസി അനുഷ്ഠാനത്തിൽ നിന്നും പ്രചോദനം കൊണ്ട് എഴുതിയ നാടകമാണ് നാടുഗദ്ദിക. ചരിത്ര നോവലിസ്റ്റ് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ളയാണ്. കേരളീയ ജീവിതത്തിന്റെ വികാസ പരിണാമങ്ങൾ വ്യക്തമാക്കുന്ന തകഴിയുടെ നോവലാണ് കയർ എന്ന് പറയുന്നത്. സർദാർ പണിക്കരുടെ കേരള സിംഹം എന്ന നോവൽ ആരെക്കുറിച്ചാണ്? സർദാർ പണിക്കരുടെ കേരള സിംഹം എന്ന നോവൽ ആരെക്കുറിച്ചാണ്? പഴശ്ശിരാജയെ പറ്റിയിട്ടാണ് സർദാർ പണിക്കരുടെ കേരള സിംഹം എന്ന നോവൽ. സർദാർ പണിക്കരുടെ കേരള സിംഹം, പഴശ്ശിരാജ. പപ്പു എന്ന കഥാപാത്രം ഏത് നോവലിലാണ്? പപ്പു എന്ന കഥാപാത്രം ഏത് നോവലിലാണ്? ഓടയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പപ്പു എന്ന കഥാപാത്രം ഏത് നോവലിലാണ്? ഓടയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കർണൻ നായകനാകുന്ന നോവൽ ഏത്? കർണൻ നായകനാകുന്നത് ഇനി ഞാൻ ഉറങ്ങട്ടെ, ഇനി ഞാൻ ഉറങ്ങട്ടെ. ഏറ്റവും അധികം അവാർഡുകൾ നേടിയ മലയാള നോവൽ ഏത്? അഗ്നിസാക്ഷിയാണ് ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ. ഇപ്പൊ സർദാർ പണിക്കരുടെ കേരള സിംഹം എന്ന നോവൽ ആരെക്കുറിച്ചുള്ളതാണ്? പഴശ്ശിരാജയാണ്. പപ്പു എന്ന കഥാപാത്രം ഓടയിൽ നിന്ന്. കർണൻ നായകനാകുന്ന നോവൽ ഇനി ഞാൻ ഉറങ്ങട്ടെ. ഏറ്റവും അധികം അവാർഡുകൾ നേടിയ മലയാള നോവൽ അഗ്നിസാക്ഷിയാണ്. കുടിയേറ്റ കർഷക ജീവിതം ചിത്രീകരിക്കുന്ന എസ് കെയുടെ നോവൽ ഏത്? കുടിയേറ്റ കർഷകരുടെ ജീവിത ചരിത്രം ഏതാണ്? വിഷകന്യ. അത് വിവരിക്കുവാണ്. വിഷകന്യ. ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി ബല്യ ഒന്ന് ഏത് കൃതിയിലേതാണ്? ഏതാണ്? ബാല്യകാല സഹീല. അതും വന്നാണ്. അപ്പു എന്ന കഥാപാത്രത്തിന്റെ വളർച്ച ചിത്രീകരിക്കുന്ന നോവലിസ്റ്റ് ഏത്? അപ്പു. സി രാധാകൃഷ്ണനാണ് അപ്പു എന്ന കഥാപാത്രത്തിന്റെ വളർച്ച ചിത്രീകരിക്കുന്ന നോവലിസ്റ്റ്. സി രാധാകൃഷ്ണൻ ആണ്. അപ്പുക്കിളി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച നോവലിസ്റ്റ് ആര്? അപ്പുക്കിളി ആണെങ്കിൽ ഒ ബി വിജയനാണ്. ഇപ്പൊ കുടിയേറ്റ ജീവിത ചിത്രീകരണം നടത്തുന്ന എസ് കെയുടെ നോവലാണ് വിഷകന്യക. ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി ബല്യ ഒന്ന് ബാല്യകാല സഹിയുടേതാണ്. അപ്പു എന്ന കഥാപാത്രത്തിന്റെ വളർച്ച ചിത്രീകരിക്കുന്ന നോവലിസ്റ്റ് ആണ് സി രാധാകൃഷ്ണൻ. അപ്പുക്കിളി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച നോവലിസ്റ്റ് ആണ് ഒ ബി വിജയൻ എന്ന് പറയുന്നത്. ഇനി ദേസ്തോവിസ്കിയുടെ ജീവിത ചിത്രീകരണമായ പെരുമ്പടവത്തിന്റെ നോവൽ ഏത്? ഏതാണ്? ഒരു സങ്കീർത്തനം പോലെ. കയ്യൂർ സമര പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവൽ ഏത്? ഏതാണ്? ചിരസ്മരണയാണ് കയ്യൂർ സമര പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവൽ, ചിരസ്മരണ. അടിയന്തരാവസ്ഥ ജീവിതം പ്രതിപാദിക്കുന്ന സന്തോഷ് കുമാറിന്റെ നോവൽ ഏത്? അടിയന്തരാവസ്ഥ ജീവിതം പ്രതിപാദിക്കുന്ന സന്തോഷ് കുമാറിന്റെ നോവലാണ് അന്ധകാരനഴി എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥ ജീവിതം പ്രതിപാദിക്കുന്ന സന്തോഷ് കുമാറിന്റെ നോവൽ അന്ധകാരനഴി. ആദിവാസികളുടെ ജീവിതം പ്രതിപാദിക്കുന്ന കെ ജെ ബേബിയുടെ നോവലാണ് മാവേലി മണ്ഡം എന്ന് പറയുന്നത്. കെ ജെ ബേബിയുടെ നോവലാണ് മാവേലി മഞ്ചം എന്ന് പറയുന്നത്. ദേസ്തോവിസ്കിയുടെ ജീവിതം ചിത്രീകരിക്കുന്ന പെരുമ്പടവത്തിന്റെ നോവല് ഒരു സങ്കീർത്തനം പോലെ. കയ്യൂർ സമര പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവലാണ് ചിരസ്മരണ. അടിയന്തരാവസ്ഥ ജീവിതം പ്രതിപാദിക്കുന്ന സന്തോഷ് കുമാറിന്റെ നോവൽ അന്ധകാരനഴിയാണ്. ആദിവാസികളുടെ ജീവിതം പ്രതിപാദിക്കുന്ന കെ ജെ ബേബിയുടെ നോവലാണ് മാവേലി മഞ്ചം എന്ന് പറയുന്നത്. ആയുസിന്റെ പുസ്തകം ആരുടെ നോവലാണ്? ആയുസിന്റെ പുസ്തകം എന്ന് പറയുന്നത് സി വി ബാലകൃഷ്ണന്റേതാണ്. ആയുസിന്റെ പുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നത് സി വി ബാലകൃഷ്ണന്റേതാണ്. ആയുസിന്റെ പുസ്തകം എന്ന നോവൽ സി വി ബാലകൃഷ്ണൻ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് ഏത്? വാസനാവികൃതി. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് വാസനാവികൃതി. നായ കഥാപാത്രമായ തകഴിയുടെ കഥ ഏത്? ഏതാണ്? അതും പരീക്ഷിക്കുന്നതാണ്. വെള്ളപ്പൊക്കത്തിലാണ് നായ കഥാപാത്രമായ തകഴിയുടെ കഥ, വെള്ളപ്പൊക്കത്തിൽ. കഥകൾ മാത്രം എഴുതുന്ന കഥാകാരൻ ഏത്? കഥകൾ മാത്രം എഴുതുന്ന കഥാകാരനാണ് ടി പത്മനാഭൻ. കഥകൾ മാത്രം എഴുതുന്ന കഥാകാരൻ ടി പത്മനാഭൻ. റാണിയുടെ പട്ടി എന്ന ആക്ഷേപഹാസ്യ കഥ ആരുടേതാണ്? റാണിയുടെ പട്ടി എം ഗോവിന്ദന്റേതാണ്. റാണിയുടെ പട്ടി എന്ന ആക്ഷേപഹാസ്യ കഥ. ആയുസിന്റെ പുസ്തകം സി വി ബാലകൃഷ്ണൻ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാവികൃതി. നായ കഥാപാത്രമായ തകഴിയുടെ കഥ, വെള്ളപ്പൊക്കത്തിൽ. കഥകൾ മാത്രം എഴുതുന്ന കഥാകാരൻ ടി പത്മനാഭൻ. റാണിയുടെ പട്ടി എന്ന ആക്ഷേപഹാസ്യ കഥ എം ഗോവിന്ദന്റേതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇപ്പൊ നമ്മൾക്ക് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിൻ്റെ നമ്മൾ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ മാസം 17-ാം തീയതി, നെക്സ്റ്റ് മൺഡേയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈവ് സെഷൻസ് ആയിരിക്കും. ഇനി ലൈവ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡ്സ് അവൈലബിൾ ആയിരിക്കും, പ്ലസ് PDFഉം അവൈലബിൾ ആയിരിക്കും. 799 രൂപയാണ് പ്രൈസ് വരുന്നത്. ജൂൺ മാസം മുതൽ നവംബർ 2024 വരെയാണ് ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത്. മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റും ഇതിനകത്ത് വരുന്നതാണ്. പ്രിലിംസ് ഓറിയൻറ്റ് ചെയ്തിട്ട് ആണ് നമ്മളിവിടെ ക്ലാസ്സസ് വരുന്നത്. നവംബറിലാണല്ലോ പരീക്ഷ വരുന്നത്.
അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വേണ്ടവർ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. താങ്ക് യു.